ഫുട്ബോൾ നിരയിലെ സുപ്രധാനമായ പൊസിഷനാണ് മധ്യനിര അഥവാ മിഡ്ഫീൽഡ് പൊസിഷൻ. ഫുട്ബോൾ മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ മിഡ്ഫീൽഡർമാർക്കുള്ള പങ്ക് വളരെ വലുതാണ്. കളിക്കുന്ന ശൈലി അനുസരിച്ച് അവരെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നും തരം തിരിച്ചിരിക്കുന്നു. ലോകം കണ്ട പ്രതിഭാശാലികളായ മിഡ്ഫീൽഡർമാരാണ് ആൻഡ്രീസ് ഇനിയസ്റ്റയും സ്റ്റീവൻ ജെറാർഡും പിർലോയും സാവിയുമെല്ലാം. ഇന്നത്തെ വീഡിയോ നിലവിലെ മികച്ച 10 മിഡ്ഫീൽഡർമാരെ കുറിച്ചാണ്. എല്ലാവർക്കും ഡു യു ബിലീവ് ഇറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്പർ 10, മാർക്കോ വെരാത്തി. പി എസ് ജി ക്ലബിനും ഇറ്റാലിയൻ നാഷണൽ ടീമിനും വേണ്ടി കളിക്കുന്ന ഇറ്റാലിയൻ സെൻട്രൽ മിഡ്ഫീൽഡർ, സീരി ബി ഫുട്ബോളർ ഓഫ് ദി ഇയർ 2012, ബ്രാവോ അവാർഡ് 2012 തുടങ്ങിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ താരമാണ് മാർക്കോ വെരാത്തി. നമ്പർ 9, പോൾ പോഗ്ബ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബിനും ഫ്രാൻസ് നാഷണൽ ടീമിനും വേണ്ടി കളിക്കുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, യുണൈറ്റഡിന് മുൻപ് യുവാന്റസിന്റെ ഭാഗമായിരുന്ന താരമാണ് പോൾ പോഗ്ബ. 2013 ഗോൾഡൻ ബോയ് പുരസ്കാരവും 2013 തന്നെ ഫിഫ അണ്ടർ 20 വേൾഡ് കപ്പ് ഗോൾഡൻ ബോൾ പുരസ്കാരവും 2014 ബെസ്റ്റ് യങ് പ്ലെയർ പുരസ്കാരവും നേടിയ താരമാണ് പോൾ പോഗ്ബ. നമ്പർ 8, കാസിമിറോ. ബ്രസീലിയൻ നാഷണൽ ടീമിനും റയൽ മാഡ്രിഡ് ക്ലബിനും വേണ്ടി കളിക്കുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് കാസിമിറോ. 2019 കോപ്പ അമേരിക്ക ജേതാക്കളായ ബ്രസീലിയൻ ടീമിൽ പങ്കെടുത്തിരുന്ന പ്ലെയറാണ് അദ്ദേഹം. 2020-2021 സീസണിൽ ലാലിഗയിൽ 34 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകളും 4 അസിസ്റ്റുകളും, യുവേഫ ചാമ്പ്യൻഷിപ്പിൽ 2020-2021 10 മത്സരങ്ങളിൽ 1 ഗോളുമാണ് കാസിമിറോ നേടിയത്. നമ്പർ 7, ഇൽക്കായ് ഗുണ്ടോഗൻ. മാഞ്ചസ്റ്റർ സിറ്റി ക്ലബിനും ജർമ്മൻ നാഷണൽ ടീമിനും വേണ്ടി കളിക്കുന്ന മിഡ്ഫീൽഡർ, 2020-2021 സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 12 മത്സരങ്ങളിൽ നിന്നും 3 ഗോളുകളും പ്രീമിയർ ലീഗിൽ 28 മത്സരങ്ങളിൽ നിന്നും 13 ഗോളുകളും 2 അസിസ്റ്റുകളും നേടിയ താരമാണ് ഇൽക്കായ് ഗുണ്ടോഗൻ. നമ്പർ 6, ഫ്രാങ്കി ഡിജോങ്. സ്പാനിഷ് ക്ലബായ ബാഴ്സലോണയ്ക്കും നെതർലാൻഡ് ദേശീയ ടീമിനുമായി കളിക്കുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ഫിഫ 2014 പ്ലെയർ ഓഫ് ദി സീസൺ 7 സ്ഥാനവും യുവേഫ 2018-2019 മിഡ്ഫീൽഡർ ഓഫ് ദി സീസൺ, ഡച്ച് ഫുട്ബോൾ ടാലന്റ് ഓഫ് ദി ഇയർ 2018-2019 നേടിയ താരമാണ് ഫ്രാങ്കി ഡിജോങ്. 2020-2021 സീസണിലെ ലാലിഗയിൽ 37 മത്സരങ്ങളിൽ 3 ഗോളുകളും 4 അസിസ്റ്റുകളും ഡിജോങ് നേടിയിട്ടുണ്ട്. നമ്പർ 5, ബ്രൂണോ ഫെർണാണ്ടസ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബിനും പോർച്ചുഗൽ നാഷണൽ ടീമിനും വേണ്ടി കളിക്കുന്ന പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ, നിലവിൽ 2020-2021 സീസണിൽ യൂറോപ്പ ലീഗിൽ 9 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളും പ്രീമിയർ ലീഗ് 2020-2021 സീസണിൽ 37 മത്സരങ്ങളിൽ 18 ഗോളുകളും 12 അസിസ്റ്റുകളുമുള്ള താരമാണ് ബ്രൂണോ ഫെർണാണ്ടസ്. 2019-2020 യുവേഫ യൂറോപ്പ ലീഗ് ടോപ്പ് സ്കോറർ, എഫ് എസ് എ മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ 2020, സി എൻ ഐ ഡി ഫുട്ബോളർ ഓഫ് ദി ഇയർ 2019 തുടങ്ങിയ ബഹുമതികൾ സ്വന്തമാക്കിയ താരമാണ് അദ്ദേഹം. നമ്പർ 4, ടോണി ക്രൂസ്. റയൽ മാഡ്രിഡ് ക്ലബിനും ജർമ്മൻ നാഷണൽ ടീമിനും വേണ്ടി കളിക്കുന്ന സെൻട്രൽ മിഡ്ഫീൽഡർ, മികച്ച ക്രോസിംഗും പാസിംഗ് മികവുകൊണ്ടും ശ്രദ്ധേയനായ ടോണി ക്രൂസ് ലോകത്തിലെ തന്നെ മികച്ച ഫുട്ബോളറായി അറിയപ്പെടുന്ന താരമാണ്. 2006 യുവേഫ യൂറോപ്യൻ അണ്ടർ 17 ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡൻ പ്ലെയർ പുരസ്കാരം നേടിയ താരമാണ് അദ്ദേഹം. കൂടാതെ IFFHS വേൾഡ് ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി ഇയർ 2014, ജർമ്മൻ പ്ലെയർ ഓഫ് ദി ഇയർ 2014-2018, GQ ജർമ്മൻ അത്ലറ്റ് ഓഫ് ദി ഇയർ 2019 തുടങ്ങിയ നിരവധി ബഹുമതികൾ സ്വന്തമാക്കിയ പ്രതിഭാശാലിയായ കളിക്കാരനാണ് ടോണി ക്രൂസ്. നിലവിൽ ലാലിഗയിൽ 2020-2021 28 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകളും 10 അസിസ്റ്റുകളും നേടിയ താരമാണ് അദ്ദേഹം. നമ്പർ 3, ജോഷുവ കിമ്മിച്ച്. ബയൺ മ്യൂണിക് ക്ലബിനും ജർമ്മൻ നാഷണൽ ടീമിനും വേണ്ടി കളിക്കുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ,
ബുണ്ടസ്ലീഗയിൽ 2020-2021 സീസണിൽ 27 മത്സരങ്ങളിൽ 4 ഗോളുകളും 10 അസിസ്റ്റുകളും കിമ്മിച്ച് നേടിയിട്ടുണ്ട്. സമർത്ഥമായ പാസുകളും ക്രോസുകളും കൊണ്ട് പന്തിനെ നിയന്ത്രിക്കുന്ന പ്രഗത്ഭനായ ഫുട്ബോളറാണ് കിമ്മിച്ച്. 2014 യുവേഫ യൂറോപ്യൻ അണ്ടർ 19 ചാമ്പ്യൻഷിപ്പിലും ഫിഫ കോൺഫെഡറേഷൻ കപ്പ് 2017 ജർമ്മനിയെ പ്രതിനിധീകരിച്ച താരമാണ് കിമ്മിച്ച്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന സ്ഥാനമുണ്ടെങ്കിലും കളത്തിലിറങ്ങിയാൽ ഗ്രൗണ്ടിലെ ഏത് കോണിലും ആക്രമണ ശൈലിയിൽ കളിക്കുന്ന താരമാണ് അദ്ദേഹം. നമ്പർ 2, എൻഗോളോ കാൻഡേ. ചെൽസി ഫുട്ബോൾ ക്ലബിനും ഫ്രാൻസ് ദേശീയ ടീമിനുമായി കളിക്കുന്ന സെൻട്രൽ മിഡ്ഫീൽഡർ. എതിർ ടീമിന്റെ കാലിൽ നിന്നും പന്ത് റാഞ്ചിയെടുക്കുന്നതിൽ സമർത്ഥനായ ഫുട്ബോളർ. ഫുട്ബോൾ ഗ്രൗണ്ടിൽ 90 മിനിറ്റും വിശ്രമമില്ലാതെ കളിക്കുന്ന കഠിനധ്വാനി. ഫ്രഞ്ച് മധ്യനിരയുടെ നെടുന്തൂണാണ് കാൻഡെ. കാൻഡെയെക്കുറിച്ച് ചെൽസിയുടെ മുൻ താരം റാമിറസ് പറഞ്ഞത് സമാനതകളില്ലാത്ത ഫുട്ബോളർ എന്നാണ്. 2017 പ്രീമിയർ ലീഗ് ചെൽസി നേടിയപ്പോഴും 2018 വേൾഡ് കപ്പ് ഫ്രാൻസ് നേടിയപ്പോഴും കാൻഡെ ടീമിന്റെ ഭാഗമായിരുന്നു. ലെസ്റ്റർ സിറ്റി പ്ലെയർ ഓഫ് ദി ഇയർ 2015-2016, പി എഫ് എ പ്ലെയർ ഓഫ് ദി ഇയർ 2016-2017, പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി സീസൺ 2016-2017, ചെൽസി പ്ലെയർ ഓഫ് ദി ഇയർ 2017-2018, ഫ്രഞ്ച് പ്ലെയർ ഓഫ് ദി ഇയർ 2017, ESPN മിഡ്ഫീൽഡർ ഓഫ് ദി ഇയർ 2019, 2021 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഓഫ് ദി മാച്ച് തുടങ്ങിയ നിരവധി ബഹുമതികൾ സ്വന്തമാക്കിയ താരമാണ് എൻഗോളോ കാൻഡെ. നമ്പർ 1, കെവിൻ ഡിബ്രൂയിൻ. മാഞ്ചസ്റ്റർ സിറ്റി ക്ലബിനും ബെൽജിയം നാഷണൽ ടീമിനും വേണ്ടി കളിക്കുന്ന പ്രതിഭാശാലിയായ മിഡ്ഫീൽഡർ. വിദഗ്ധമായ പാസിംഗ് പാടവം കൊണ്ടും ഡ്രിബ്ലിംഗ് മികവ് കൊണ്ടും ഷൂട്ടിംഗ് ടെക്നിക്സ് കൊണ്ടും ലോകത്തിലെ തന്നെ മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാൾ. 2020-2021 പ്രീമിയർ ലീഗിൽ 25 മത്സരങ്ങളിൽ 6 ഗോളുകളും 12 അസിസ്റ്റുകളും ഡിബ്രൂയിൻ നേടി. ബുണ്ടസ്ലീഗ യങ് പ്ലെയർ ഓഫ് ദി ഇയർ 2012-2013, ബുണ്ടസ്ലീഗ പ്ലെയർ ഓഫ് ദി ഇയർ 2014-2015, ബെൽജിയം സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ 2015, പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി സീസൺ 2019-2020 തുടങ്ങിയ വ്യക്തിഗത ബഹുമതികൾ സ്വന്തമാക്കിയ താരമാണ് കെവിൻ ഡിബ്രൂയിൻ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.